ഒരു കിടക്കിന് മരിച്ചു നന്നായി. ആരാ നോക്കാനുള്ളത്? എത്ര നല്ല രീതിയിൽ ജന്മിയായി ജീവിച്ച ആളാ, എത്ര ബാറായിരുന്നു. അല്ല, ഈ ചരമകോണത്തിൽ നിന്ന് കാണുന്നില്ലല്ലോ. ഇപ്പൊ മരിച്ച ആളെ ഇന്നലെ അടിച്ച പത്തതിൽ എങ്ങനെ കാണാനാ ചെല്ലപ്പാ? അപ്പായേ, ഈ അച്ഛനും കന്യാസ്ത്രീമാർക്കും വേറെ പണിയില്ലേ? ഈ മതിലായ മതില് മുഴുവൻ മദ്യപാന ആപത്ത്, മദ്യപാന ദുശീലം, എന്തൊക്കെയാ? ഒരു നാശം പണ്ടുള്ള പണ്ടാറങ്ങാൻ വർക്കി ചേട്ടാ, 10-12 വർഷമായി എന്റെ പറമ്പിലെ ആ ഷാപ്പൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ട്. അപ്പന്റെ കാലത്ത് തുടങ്ങിയതാ, അപ്പം മരിച്ചിട്ടിപ്പോ 5-6 വർഷമായി. ഇനിയെങ്കിലും ഒന്ന് മാറ്റി തവർക്കി ചേട്ടാ. ആ സ്ഥലോ ഷാപ്പൊക്കെ ഇപ്പൊ എന്റെ കയ്യിലായിരിക്കുന്നോ? ആ കാശ് കൊടുത്ത് വാങ്ങിയല്ല, കൂടികിടപ്പ അവകാശ. അതെങ്ങനെ ചേട്ടാ? പഴയ കുടികിടപ്പല്ലേ, നിന്റെ അപ്പം പണ്ട് നല്ല കള്ള് വാങ്ങിച്ച് കുടിച്ചു കുടിച്ച് കിടപ്പായി പോയതാ. നാണമില്ലേടോ തനിക്ക് കള്ളോ ചതിയും കൊണ്ട് ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ. ഒന്ന് പോടാ കൊച്ചനെ. എടോ, താൻ ഞങ്ങളെ പറ്റിച്ചാലേ താൻ നശിച്ച് കുത്തുവാളയെടുക്കൂടോ? ഞാനൊന്ന് ദൈവത്തെ വിളിച്ചാൽ തന്റെ മോളെ പഠിപ്പിക്കണ ജോഡി ഭാഷോ പറയണേ. തനിക്കിതിന് കണക്ക് പറയേണ്ടി വരൂടോ? ഒന്ന് പോടാ, ഇറങ്ങി പോടാ. നശിച്ചവൻ പറ്റിച്ചുല്ലേ. നീ കേട്ടോ, ആനക്കാട്ടില് വർക്കി ചേട്ടൻ മരിച്ചെന്ന്. അങ്ങനെ ആന വർക്കിയുടെ കാലം കഴിഞ്ഞ്. നാട്ടുപ്രമാണി ആയിരുന്നില്ലേ? അല്ല, ആന വർക്കി ചത്തെന്ന് പറഞ്ഞ് കള്ളും കുടിച്ച് ഓടിയവൻ ആരാ? ആ, അത് നമ്മുടെ വട്ടത്തറ പൈലിയുടെ മോനാ. ഓ, നമ്മുടെ ആന വർക്കിയുടെ വലം കൈയായിട്ടിരുന്നുള്ള പൈലിച്ചായി എന്റെ ബോയ്. അവൻ ഈ മരണമൊന്ന് ആഘോഷിക്കും. അവന്റെ അപ്പനെ പട്ടിനെ പോലെ തല്ലി ഇറക്കിയില്ലേ? 10 പൈസ കൊടുക്കാതെ നാട് വിടിയിച്ചവൻ അവൻ മറക്കുവോ? അന്ന് തുടങ്ങിയതാ ആനവർക്കിയുടെ പതനം. ആ പാവ മനുഷ്യന്റെ കണ്ണീരൊരു ശാപമായി തീർന്നു. അവനെ ദൈവം വെറുതെ വിടൂല. ഒരേ ഒരു മകൻ ആത്മഹത്യ ചെയ്തോടെ പെണ്ണുമ്പുള്ള രോഗിയായിട്ട് മരിച്ചു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു മോളാ. അത് ഈ ശാപങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് കന്യാസ്ത്രീ ആകാനും പോയി, വർക്കിയും പോയി. ആ
അത് വിശുദ്ധനായ ചാവറപ്പിതാവിന്റെ ഫോട്ടോയാ. ഒരു നല്ല അപ്പന്റെ ചാവരുളുകളാ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായമോ സേവനമോ ചെയ്യാത്ത ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ ആയുസിന്റെ കണക്കെടുപ്പിൽ ദൈവം ആ ദിവസം ചേർക്കുകയില്ല. ഭിക്ഷക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരെ ആട്ടിപ്പായിക്കരുത്. മറ്റുള്ളവർക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ കിട്ടിയ ആയുസെല്ലാം പൂജ്യം, വട്ട പൂജ്യം. കൊറേ കാശുണ്ടാക്കി കൊറേ തിന്നു കുടിച്ചു ഉല്ലസിച്ചു മക്കൾക്ക് പോലും അമ്മ ഉപകാരപ്പെട്ടില്ല. അപ്പൊ വെറും വട്ട പൂജായി. അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഇതൊക്കെ മതിലയിൽ എഴുതി വെച്ചപ്പോ അപ്പനവരേക്ക് തെളിവിളിച്ചു. അപ്പ അതെല്ലാം പറഞ്ഞ അപ്പം കുംഭസരിച്ചതല്ലേ? അപ്പ പ്രാർത്ഥിക്കും. അതൊരു വിശുദ്ധനായ അപ്പന്റെ ചാവരലുകളാ. അതിപ്പോ അപ്പനോട് വന്ന് സംസാരിക്കുക. ഓ